संस्थान भक्ष्य सुरक्षा परिशोधन कर्शनमाक्कि तलिप्परम्ब पय्यन्नूर् मेखलकളിലായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച അഞ്ച് സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകി. ഷവർമ കഴിച്ച വിദ്യാർത്ഥിനി ഭക്ഷ്യ വിഷബാധ കാരണം മരിക്കാനിടയായ സാഹചര്യത്തെ തുടർന്നാണ് ഭക്ഷ്യ സുരക്ഷാ വിഭാഗം പരിശോധന കർശനമാക്കിയത്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് പയ്യന്നൂർ മേഖലകളിലായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വന്ന അഞ്ച് സ്ഥാപനങ്ങൾ അടച്ചിടാൻ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ നിർദ്ദേശം നൽകി. ഫാസ്റ്റ് ഫുഡ് ഷവർമ കടകളെ ലക്ഷ്യമിട്ട് വൈകിട്ട് 3 മണി മുതൽ രാത്രി 9 വരെയുള്ള സമയത്താണ് പരിശോധന നടത്തുന്നത്. പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും തുടർച്ചയായ പരിശോധന നടത്താനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസത്തെ പരിശോധനകൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ യുജിതിൻ, ജീവനക്കാരായ കെ സുരേഷ് ബാബു, കെ വി സുരേഷ് കുമാർ, കെ വിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അത് സുരക്ഷിതമായ സ്ഥലത്താണ് ഷവർമ സ്റ്റാൻഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഉപയോഗിക്കുന്ന ഇറച്ചിയുടെ ഗുണനിലവാരം കൂടാതെ അവ എവിടെ നിന്നാണ് കൃത്യമായിട്ട് ഹോട്ടലുകളിലേക്ക് വരുന്നതിൻ്റെ ബില്ലുകൾ, വാറണ്ടി ഡീറ്റെയിൽസ് എന്നിവ പരിശോധിക്കും. കൂടാതെ അവിടെ പൊതുശുചിത്വ നിലവാരം, ഹോട്ടലുകളിലെ പൊതുശുചിത്വ നിലവാരം പരിശോധിക്കുകയും പിന്നെ ലൈസൻസ്, രജിസ്ട്രേഷൻ, വാട്ടർ അനാലിസിസ് റിപ്പോർട്ട്, തൊഴിലാളികളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ഇത്തരം രേഖകൾ സ്ഥാപനത്തിലുണ്ടോ എന്ന് പരിശോധിക്കും ചെയ്യുകയാണ്. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇനി മുതൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. അത്തരം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ അടച്ചു പൂട്ടാനുള്ള നിർദ്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.